എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദ ആൻസേഴ്സ് പി എസ് സി കോച്ചിങ്ങിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലെ സെക്കൻഡ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആണ് സംസ്ഥാനത്ത് ആദ്യമായി എസ് എസ് എൽ സി പരീക്ഷ കമ്പ്യൂട്ടറിൽ എഴുതിയത് ആര് ഹാരൂൺ ഹാരൂൺ ആണ് സംസ്ഥാനത്ത് ആദ്യമായി എസ് എൽ സി പരീക്ഷ കമ്പ്യൂട്ടറിൽ എഴുതിയത് ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻ്റി സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് മോഹൻ ബഗാനാണ് ഫോപ്സുമാസികയുടെ രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാര് ജാഖ്മ ആണ് അടുത്തിടെ ഡെന്നിസ് കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യം ബ്രിട്ടനാണ് ഔഷധ മാലിന്യം മൂലം ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് കർസാപ് സംസ്ഥാനത്ത് പുതുതായി രൂപീകരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് കേരള സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ആദ്യ അധ്യക്ഷനാണ് പി സി മോഹൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം ഇതുവരെ നമ്മുടെ സ്റ്റേറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നൊരു പോസ്റ്റ് ഇല്ലായിരുന്നു ഇന്ത്യയുടെ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആര് കെ ജെ എസ് ധില്ലനാണ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ കായികൽപ്പ പുരസ്കാരം നേടിയ ആശുപത്രി പൊന്നാനി മാതൃശിശു ആശുപത്രിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് നേടിയത് ആര് പഞ്ചാബ് സർവകലാശാലയാണ് ഖേലോ ഇന്ത്യ നേടിയത് കേരളത്തിലെ ടാക്സി ഉടമകളും തൊഴിലാളികളും ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസാണ് കേര ക്യാബ്സ് കേരളത്തിൽ ആദ്യമായി ഉത്തരവാദ ടൂറിസം പദ്ധതി നടപ്പാക്കിയത് എവിടെയാണ് കുമരകത്താണ് ലോക കവിതാ ദിനം എന്നാണ് മാർച്ച് ട്വൻറ്റി ഫസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ക്രിക്കറ്റ് ടി ടി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ദക്ഷിണാഫ്രിക്കയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ ഗ്രാസ് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സർക്കാരിൻ്റെ നാരി ശക്തി പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ഭഗീരഥിയും കാർത്തിയായനിയും കേരള സംഗീത നാടക അക്കാഡമിയുടെ ചെയർപേഴ്സൺ ആണ് കെ പി എസ് സി ലളിത താങ്ക് യു ഫോർ വാച്ചിങ്